വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ ആസ്പദമാക്കി തന്നെ ആയിരിക്കണം ഈ റിപ്പീലിംഗ് നടന്നിട്ടുണ്ടാവുക. ആകെ പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, കർഷക നിയമങ്ങൾ പിൻവലിക്കുകയാണ്, അതൊക്കെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് എന്ന്. അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദി ആ ലൈവിൽ വിളിച്ചൂവി പറഞ്ഞത്. ഇത് കർഷകർ അത്രത്തോളം വലിയ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർഷകർ ഈ വിഷയത്തിൽ പറഞ്ഞത് മോദി പറയുന്നത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേപ്പറായി രേഖയായി അത് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തണം, എന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്നാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ച് വാർത്ത കൊടുത്ത സമയത്ത് പോലും കർഷകർ പറഞ്ഞത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ജെ പി സർക്കാരുമായിട്ട് നിരവധി തവണ ഇവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എടുക്കാത്ത ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ടാകാം എന്നാണ് കർഷകർക്കിടയിലെ വലിയ സംസാര വിഷയം. അതുകൊണ്ട് തന്നെ മോദി പറയുന്നത് അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് രേഖ ഞങ്ങളുടെ കൈവശം കിട്ടുന്നത് പോലെ പ്രസിഡന്റ് ഒപ്പുവെച്ച രേഖ ഞങ്ങളുടെ കൈവശം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കത്തുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ മോദി പറയുന്നത് നിങ്ങൾ കർഷക സമരം അവസാനിപ്പിക്കുക, ദാ ഈ മൂന്ന് നിയമങ്ങളും ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പാർലമെന്റ് യോഗം കൂടാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കർഷകർ ഇതിന് തിരിച്ചു മറുപടിയും നൽകുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ മോദിയെ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് ഇത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിൻവലിച്ചത് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിൻവലിച്ചതാണ് എന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുമ്പോൾ രാജ്യദ്രോഹികളായി മാറുമോ കർഷകർ? കർഷകർ രാജ്യത്തിനെതിരെ ഏതെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ സമരം ചെയ്തത്? പിന്നെ എങ്ങനെയാണ് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം പിൻവലിച്ചത് എന്ന് നിങ്ങൾ പറയുന്നത്? അവിടെ നിങ്ങൾ കർഷകരെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർഷക നേതാക്കന്മാർക്കിടയിൽ താങ്കളുടെ ഈ സ്റ്റേറ്റ്മെന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും വിഷയം വഷളാകാനാണ് സാധ്യതയുള്ളത്. മോദി അടക്കം പറയുന്നുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും കർഷകരെ ഉപദ്രവിക്കരുത് എന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പിൻവലിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കർഷകരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവരുടെ പ്രയത്നങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഞങ്ങളത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിയമം പിൻവലിക്കുന്നത് എന്ന് മോദി പറയുമ്പോൾ, സുരേഷ് ഗോപി രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിൻവലിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ബി ജെ പി മറ്റൊരു വലിയ പ്രതിരോധത്തിലേക്കാണ് പോകുന്നുള്ളത്. ഏതായാലും സുരേഷ് ഗോപി പഠിക്കാതെയാണ് പറഞ്ഞത് എന്ന് സുരേഷ് ഗോപി മറുപടി നൽകുന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം സുരേഷ് ഗോപി ചേട്ടന് ആശ്വസിക്കാം. എന്തായാലും സുരേഷ് ഗോപിയെ ഈ അടുത്ത കാലത്ത് കണ്ടത് ദാ ഇപ്പോഴാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്, കേരളം.